ഹായ് ഹലോ, എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോസിൽ ഞങ്ങളിന്നൊരു യാത്ര പോകുന്നുണ്ട്, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുക്കിംഗ് വീഡിയോസാണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ പോലും എന്താണ് കുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഒരു കുക്കിംഗ് വീഡിയോസാണ്, ആ എങ്ങനെയാണ് ഞാൻ പാചകം ചെയ്യുന്ന രീതികളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ചേരുവകൾ എന്താണെന്നുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഉയപ്പിക്കുട്ടൻ കുറച്ച് ദിവസമായിട്ട് ഒരു പള്ളിയിൽ VBSന് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലാണ് VBS. അത് ബീനയും സ്നേഹയും മാളും ഒക്കെ പോകുന്ന പള്ളിയാണ്. അവിടുത്തെ പള്ളിയിൽ VBS ഉണ്ടായിരുന്നു. അപ്പോൾ VBS കഴിഞ്ഞതിന് ശേഷം VBS പഠിച്ച പിള്ളേരും അവരുടെ രക്ഷകർത്താക്കളും പിന്നെ ആ പള്ളിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് VBS പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ, 4 മണിയൊക്കെ ആയപ്പോഴേ എഴുന്നേറ്റു. കാരണം 7 മണിക്ക് ടൂറിന് പോകുന്നു, അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു. എഴുന്നേറ്റ് ഉടൻ തന്നെ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചു, കാരണം ഞാൻ ചാക്സിൽ ഇറക്കി വെച്ചെന്നാണ് തലേ ദിവസം. ആ ചോറ് തന്നെ എടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ വെച്ചു. എനിക്ക് അടുപ്പ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അടുപ്പത്ത് വെച്ച് ചോറൊക്കെ ആക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. ചാക്സിൽ വെച്ചിട്ട് വീണ്ടും ഗ്യാസിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ടേസ്റ്റും ഒന്നും പിടിക്കത്തില്ല. എനിക്ക് അടുപ്പിൽ വെച്ച് തന്നെ കഴിക്കുന്നതാണ് പിന്നെയും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ ഇട്ടത്. ചായ ഇട്ടതിന് ശേഷം ഇതാ ഉച്ചത്തെ ചോറിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പാറാണ് വെച്ചത്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചേട്ടൻ എൻ്റെ കൂടെ എഴുന്നേറ്റ് വരില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷേ ചേട്ടൻ എൻ്റെ കൂടെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നായിരുന്നു. പിന്നെ ഞാൻ ചേട്ടന് വലിയ പണികളൊന്നും കൊടുത്തില്ല, എനിക്ക് മരിച്ചിനെ ഒന്ന് അരിഞ്ഞു വെക്കണമായിരുന്നു. എനിക്ക് അതൊക്കെ ഒന്ന് നൈസിന് അരിഞ്ഞെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ അരിയുന്ന ജോലി ഞാൻ ചേട്ടനാണ് കൊടുത്തത്. ബാക്കിയുള്ള പണികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ തലേ ദിവസം തന്നെ പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. തേങ്ങയൊക്കെ ഞാൻ ഇത് പാചകം ചെയ്യുന്ന അന്ന് തന്നെ ചേരേണ്ടി വെച്ചു. ബാക്കിയെല്ലാം അപ്പോൾ തന്നെ ചെയ്യേണ്ട ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ തോരൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തോരനാണ്. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. മുമ്പ് കണ്ട് കാണും ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു ഉപകാരപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഗ്രേറ്റ് തല്ലിട്ട് ഉരച്ചെടുക്കണം, അല്ലെങ്കിൽ മറ്റേ നമ്മൾ അല്ലാതെ തന്നെ നുറുക്കിയെടുക്കണം, അങ്ങനെയൊക്കെയുള്ള പണികളുണ്ടായിരുന്നു. എനിക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇപ്പം കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാൻ നല്ല ഒരു എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ഇതാക്കി എടുത്തിട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിരുന്നു. അതിനുള്ള സവാള മാത്രം ഞാൻ പിറ്റേന്ന് രാവിലെയാണ് അരിഞ്ഞെടുത്തത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സവാള ഉള്ളിയെന്ന് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചാൽ പോലും അരിഞ്ഞ് വെക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല ആരോടത്തും. പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സവാള ഞാൻ അരിഞ്ഞ് വെക്കാറില്ല, തൊലി കളഞ്ഞൊക്കെ വെക്കാറുണ്ട്, അരിഞ്ഞൊന്നും വെക്കാറില്ല. നിങ്ങൾക്ക് എന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് ഈ സവാള രാവിലെ അല്ല നമ്മൾ തലേ ദിവസം എന്താണ് അരിഞ്ഞ് വെക്കാത്തത് എന്നുള്ളത് എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ കേട്ടിട്ടുണ്ട് അരിഞ്ഞ് വെക്കാറില്ല, തൊലി കളഞ്ഞ് മാത്രമേ വെക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. ചേട്ടൻ വന്നിടം തന്നെ ഞാൻ ചേട്ടനും കൂടെ ചായ എടുത്ത് കൊടുത്തായിരുന്നു. ഞാൻ ചായ ഇട്ട് അങ്ങനെ തന്നെ വെച്ചിരുന്നു. എനിക്ക് പെട്ടെന്നുള്ള നല്ല ചൂട് ചായ എനിക്ക് കുടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ആ അടുപ്പം തന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു. പിന്നെ ചേട്ടൻ വന്നിടം തന്നെ ചായ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ എബിക്കുട്ടനും കൂടെ ചായ മാറ്റി വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പം തന്നെ ബേസിൽ കിടക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ ജോലി ഒന്ന് ഒതുങ്ങും തോറും കഴുകി കഴുകി അങ്ങ് പോകുന്നായിരുന്നു കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഈ ടൂറിന് പോകുന്ന ആ സമയത്ത് ജോലി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും. കഴുകി വെക്കേണ്ട പെട്ടെന്നൊരു സമയം കിട്ടിയെന്ന് വരില്ല, പിന്നെ അതിന് വേണ്ടി സമയം മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി കഴുകി തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാലും ടൂറിന് പോകാനായിട്ട് ബാക്കി ചോറും കാര്യങ്ങളെല്ലാം പൊതിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ രാത്രിയത്തേക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം പാചകമെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബേസിൽ നന്നായിട്ട് തന്നെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സമയം കിട്ടും പോലെയൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാനും ഇറങ്ങിയത്. അപ്പോൾ ഇതാ ചേട്ടൻ ഞാൻ ചായ കൊടുത്തു, അതിനോടൊപ്പം തന്നെ ചേട്ടൻ അവിടെ നിന്ന് മരിച്ചു നീക്കുമെന്ന് അരിഞ്ഞു തരുന്നുണ്ടായിരുന്നു. എനിക്ക് അതൊരു സ്പീഡ് കുറവാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ചേട്ടനാണ് അതെല്ലാം എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഒരു സാമ്പാറിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഞാനത് ഒന്നും അതെന്താ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, അല്ല സാമ്പാറിനല്ല തോരനായിരുന്നു കേട്ടോ, മറന്നു. ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് വെച്ച് ഞാൻ ചതച്ചെടുത്തതാണ്. അപ്പോൾ സാധാരണ ഞാൻ മിക്സിയിൽ ജാറിലിട്ടാണ് എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. ഇത് ഞാൻ അല്ലാതെ തേങ്ങ ചേരേണ്ടത് ഞാൻ സെപ്പറേറ്റ് ഇട്ടു. അതിനോടൊപ്പം തന്നെ
ഇതുപോലെ വെളുത്തുള്ളിയും ജീരകവും ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ വെക്കുന്ന കറിക്ക് ഒരു ടേസ്റ്റാണ്, അതല്ലാതെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഓരോ സമയം ഓരോ കറികൾ വെക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത് അറിയുന്നത്. അല്ലാതെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു ടേസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ നമ്മൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ ഇത് വ്യത്യാസമായിട്ട് ചെയ്ത് നോക്കണം. കാരണം ഞാൻ സാമ്പാറിനെ മൂന്നും നാലും തരത്തിലൊക്കെ ഞാൻ സാമ്പാർ വെക്കാറുണ്ട്. ഒരു തരത്തിൽ മാത്രമല്ല, മൂന്ന് നാല് തരത്തിൽ ഞാൻ സാമ്പാർ വെക്കാറുണ്ട്. അപ്പം ചില സമയത്ത് ജോലി തിരക്കിലൊക്കെ ആയിരുന്ന സമയത്ത് ചില രീതിയിലൊക്കെ വെക്കുമ്പോഴത്തേക്കാണ് ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും അത് എളുപ്പമായിരിക്കും. വേറെ രീതിയിൽ വെക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും, പക്ഷേ അതിൻ്റെ ടേസ്റ്റിനും നല്ല വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഞാൻ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. കാരണം സമയം എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. സക്സസ് ചിലത് സക്സസ് ആവും, ചിലത് ഫ്ലോപ്പായി പോവും. കാരണം നമ്മൾ ഇടുന്ന ചേരുവകളിൽ വരുന്നൊരു വ്യത്യാസം വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാലും ഞാൻ ചെയ്ത് നോക്കും. കാരണം നമ്മൾ അറിയില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുമ്പോഴത്തേക്കും അത് ശരിയാകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും അതൊന്ന് പരീക്ഷിച്ച് നോക്കും, അത് ശരിയാവുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടി പരീക്ഷിച്ച് നോക്കും. അതെൻ്റെ പണ്ട് തൊട്ടേ ഒരു കാര്യമാണ്. എന്ത് കാര്യം ഉണ്ടായിരുന്നാൽ ഞാനത് മാറ്റി വയ്ക്കാറില്ല, ഞാനത് പരീക്ഷിച്ച് നോക്കും ഇത് സക്സസ് ആവുമോ ഇല്ലെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കും. അല്ലാതെ അത് ശരിയാവുമോ ഇല്ലെന്നുള്ള കാര്യം എല്ലാം തീർച്ചപ്പെടുത്തിന് ശേഷം അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. എനിക്കൊരു കാര്യം തോന്നിയാൽ ഞാൻ എനിക്ക് അപ്പോഴത് ചെയ്യണം. അത് പണ്ട് തൊട്ടുള്ളൊരു ശീലമാണ്. അതിന് ശരിയായാലും തെറ്റായാലും ഞാനത് ചെയ്ത് നോക്കും. അതിനുശേഷം വരുന്ന ഭവിഷ്യത്ത് എന്താണോ അത് പിന്നീട് വെച്ചനുഭവിക്കും. അതാണ് പണ്ട് തൊട്ടേയുള്ള എൻ്റെ ഒരു ശീലം. അത് ഞാൻ ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് പാചകത്തിലോട്ട് വരാം. പാചകക്കാര്യം പറഞ്ഞു പറഞ്ഞാണ് വേറെ ഏതൊക്കെയോ കാര്യങ്ങളിലോട്ടൊക്കെ പോയത്. പിന്നെ ഇത് സാമ്പാറിനാണ് കേട്ടോ. സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചു, പിന്നെ കറിവേപ്പില കഴുകി വെച്ചു, പിന്നീട് എന്താ വെച്ചത് മല്ലിയില ഇത്രയും വെച്ചു. അപ്പോഴത്തേക്കും എബി വന്നായിരുന്നു. അവന് ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവനെ ഉണർത്തി. അവനെ ഉണർത്തിയ ഉടൻ തന്നെ ഞാൻ അതിന് ചായ കൊടുത്തു. പിന്നീട് പെട്ടെന്ന് പോയി കുളിച്ച് ഇറങ്ങാൻ പറഞ്ഞു. കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 3 പേര് ഒരുമിച്ച് ഇറങ്ങാൻ നിന്ന സമയം താമസിച്ചു പോകും. അപ്പോൾ ഓരോരുത്തർ ആരാണോ നേരത്തെ ജോലി കഴിഞ്ഞിറങ്ങുന്നത് അവർ തന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേൽക്കാന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടനും കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഞാൻ ചേട്ടത്ത് പറഞ്ഞു കുളിച്ചോളാൻ പറഞ്ഞു. ഇനി എനിക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് കറിയൊന്നും ഞാൻ വെച്ചില്ല. കാരണം നമ്മൾ ഷെയർ ചെയ്തൊക്കെ കഴിക്കും. നമ്മളിപ്പോൾ എവിടെ ടൂറ് പോയാലും നമ്മുടെ ഒരു പതിവാണല്ലോ ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് വെച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കൂടെ ഷെയർ ചെയ്ത് നമ്മൾ കറികളൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന കറികൾ ഒരല്പം കൂടെ കൂട്ടി വെച്ചു എന്നല്ലാതെ ഒരുപാട് കറികളൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കപ്പ വെച്ചു, തോരൻ, പിന്നെ അച്ചാറ്, മീൻ വറുത്തത്, മുട്ട, പിന്നെ സാമ്പാർ. ഞാൻ ഇത്രയാണ് വെച്ചത്. അപ്പോൾ സാമ്പാർ ഞാൻ അല്പം കൂട്ടി വെച്ചു എല്ലാവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. മീൻ വറുത്തതും കപ്പയൊക്കെ ഞാൻ കൂടുതലാണ് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രണ്ട്സും പറഞ്ഞിരുന്നു അവർ കൊണ്ടുവരുന്നത് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കൊണ്ടുവരുന്ന മറ്റൊരാൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചു. ആണെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തലേദിവസം തന്നെ പറഞ്ഞു വെച്ചിരുന്നു ഇന്ന ആൾ ഇന്ന കറി കൊണ്ടുവരണം, അയാൾ ആ കറി കൊണ്ടുവരണം എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച കറികൾ ഞങ്ങൾ അല്പം കൂടെ കൂടുതലായിട്ട് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചതൊക്കെ. കുറേ നാളായി നമ്മൾ കുടുംബശ്രീന്നൊക്കെ ടൂറ് പോയ സമയത്തും ബീനയും സ്നേഹയും ആളും ഒന്നും ഇല്ല, ഞാനും അശ്വിനിയും ഉണ്ടായിരുന്നു. അപ്പോഴും നല്ല രസമായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഇതും, നല്ല രസമായിരുന്നു കേട്ടോ. അത് വേറൊരു മൂഡായിരുന്നു, ഇതൊരു വേറൊരു മൂഡായിരുന്നു. രണ്ടും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളായിരുന്നാലും അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ ആയിരുന്നാലും എല്ലാം വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അപ്പുറത്തെ ഇൻഡക്ഷനിൽ മരിച്ചിരി ഞാൻ വേവിക്കാൻ വെച്ചിരുന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എബി ഓരോ വേലത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അവനെ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചായ കുടിച്ച ഉടൻ തന്നെ അവൻ കുളിക്കാൻ പോയി. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ അവൻ തന്നെയാണ് എടുത്തു വെച്ചത്. ഞാനും എൻ്റെ ജോലികൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ജോലിയൊക്കെ ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എൻ്റെ ജോലികൾ എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് ഇന്ന ജോലി, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ ഒരു സമയം തന്നെ എനിക്ക് ധാരാളമായിട്ട് വന്നു കേട്ടോ. കാരണം എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ജോലിയിലൊക്കെ എന്നെ എപ്പോഴും സഹായിക്കും. ചേട്ടൻ എന്നെ എല്ലാ കാര്യത്തിനും സഹായിച്ചൊക്കെ തരാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തന്നെ സഹായിച്ചൊക്കെ തരാറുണ്ട് കേട്ടോ.
എല്ലാത്തിനും എനിക്കൊരു സഹായമാണ് ചേട്ടൻ. പിന്നെ അതിനുശേഷം പിന്നെ ചേട്ടൻ കുളിക്കാൻ പോയി. പിന്നീട് ഞാനും എൻ്റെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഫോൺ ചാർജ് കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ കുറച്ച് പണികളൊന്നും ഞാൻ ചോറ് പൊതിഞ്ഞതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫോൺ അപ്പോഴത്തേക്കും ചാർജ് തീർന്നു പോയി. പിന്നെ ഫുൾ ചാർജ് ചെയ്താലേ ടൂറിന് പോകുന്ന വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് കുറച്ച് വീഡിയോ പാചകത്തിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അടുക്കള ഒതുക്കിയതും പിന്നെ ഇതെല്ലാം പൊതിഞ്ഞ് ചോറും കാപ്പിയും എല്ലാം പൊതിഞ്ഞെടുത്തതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതും കൂടെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്കും ചേട്ടനും ഫോൺ ചാർജ് ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് വീഡിയോസ് മാത്രമേ പാചകത്തിൻ്റെ ആ ഒരു കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ടൂർ എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോയി. ഞങ്ങളെല്ലാവരും വളരെയധികം അടിച്ചു പൊളിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ കമൻസും നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.